നമസ്കാരം. നമ്മുടെ ബിസിനസ്സിനെ കാർന്നു തിന്നുന്ന ക്യാൻസേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ദോഷം ചെയ്യുന്ന മറ്റൊരു ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് ഗോസിപ്സ്. പലപ്പോഴും നമ്മുടെ ടീമിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ അവിടെയും ഇവിടെയും പറഞ്ഞ് അത്തരത്തിലൊരു ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി അത് നിർത്തണം. കാരണം അതൊരിക്കലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഗുണം ചെയ്യില്ല. പല ആളുകളും പലപ്പോഴും, കാരണം നമുക്കറിയാം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു മാൻ മാനേജ്മെൻറ്റ് ബിസിനസ്സാണ്. പല തരത്തിലുള്ള പല ക്യാരക്ടറുള്ള ആളുകളാണ് നമ്മുടെ ബിസിനസ്സിൽ വരുന്നത്. ഒരു പക്ഷേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഗോസിപ്പുകൾ പറയുന്നത് ഈ ബിസിനസ്സിന് ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നമ്മൾ വളരെയധികം ഒരു നല്ല കൾച്ചർ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കൾച്ചർ ആവശ്യമാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പുകൾ പറയുന്നത്, ആ ലീഡർ അങ്ങനെയാണ്, ഈ ലീഡർ ഇങ്ങനെയാണ്, ആ ടീമിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഈ ടീമിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു ആനമണ്ടത്തരം പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും മറ്റുള്ള ലീഡേഴ്സിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട്, മറ്റുള്ള ടീമിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല ഒരു പ്രവണതയല്ല. കാരണം ഇത് തന്നെയായിരിക്കും നാളെ നിങ്ങളുടെ ടീമിലും സംഭവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ എ ടീമിലും ബി ടീമിലും സി ടീമിലും ഉള്ള വ്യക്തികൾ അവർക്കും ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഗോസിപ്പുകൾ പറയാതിരിക്കുക. ഞാൻ നേരത്തെ മുൻപ് നമ്മൾ സംസാരിച്ചിരുന്നു പ്രൊമോഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. സോ അതായത് നമ്മുടെ ടീമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അപ്പോൾ ആ സ്കില്ലിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഗോസിപ്പ് സ്പ്രെഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് ടീമിൻ്റെ വളർച്ചയെ പുറകോട്ടാണ് വലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോസിപ്പുകൾ സ്റ്റോപ്പ് ചെയ്യുക, അത് ഉപേക്ഷിക്കുക. അത്തരത്തിലുള്ള ഒരു കൾച്ചറിന് നമ്മൾ ഒരിക്കലും ചെവി കൊടുക്കാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ചെവി നമ്മൾ കൊടുക്കാതിരിക്കുക. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിപ്പോൾ ഗോസിപ്പ് നമ്മുടെ ടീമിൽ ഉണ്ടെങ്കിൽ തന്നെ അത് നിർത്തേണ്ട, അല്ലെങ്കിൽ അത് എങ്ങനെ നിർത്താമെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളൊരിക്കലും ഗോസിപ്പ് പറയുന്നവനോ കേൾക്കുന്നവനോ ആവാതിരിക്കുക. നമ്മൾ പറയാനും നമ്മൾ പോകരുത്, കേൾക്കാനും നമ്മൾ പോകരുത്. കാരണം കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേൾക്കാനും നമ്മൾ തയ്യാറാവരുത്, പറയാനും നമ്മൾ തയ്യാറാവരുത്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസിയുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മുടെ ഈ ഒരു ക്യാൻസർ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. സോ ഈ പറയുന്ന ഗോസിപ്പ് നമ്മുടെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.